അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കൂടെ അമ്മയുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇറങ്ങി വന്നതാണ്. ഇത് ബ്രാൻഡ് ഫാക്ടറിയാണ്, നമ്മുടെ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ കവടിയാർ ആ റോട്ടിലുള്ളതാണ്, ആ റോഡിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു പർച്ചേസിംഗ് ആയിട്ട് വന്നതാണ് നമ്മൾ. അപ്പോൾ അകത്തോട്ട് അകത്തോട്ട് കയറിട്ട് സംസാരിക്കാം. പിന്നെ നമ്മളിവിടെ പോലെ നമ്മൾ സാധാരണ അമ്മയെ കൊണ്ടുപോകാറില്ല അല്ലേ അമ്മ? അമ്മ വരൂല. അപ്പൊ ഇന്ന് നമ്മള് പപ്പ എടുത്ത് പറയേണ്ട അമ്മയും കൂടെ കൊണ്ടെങ്കി വന്നു. നമ്മള് ദേവുനെ വീട്ടിൽ കൊടുത്തിട്ട് വരാം എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു, അപ്പോഴത്തേനും ബുദ്ധിമുട്ടാ. അതുകൊണ്ട് പിന്നെ അമ്മേനെ ദേവുനെ കൂടെ കൊണ്ടെങ്കി വന്നു. ആദ്യം നമുക്ക് ഹാൻഡ് സാനിറ്റൈസ് ചെയ്യാം. അപ്പോൾ അമ്മയും ദേവുൻ അവിടെ ഇരിക്കുകയാണ്. കാരണം ദേവുന് അതായത് കുഞ്ഞുങ്ങളെ അകത്തോട്ട് കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർക്ക് ഇരിക്കാനുള്ളതാണ് ആ സ്ഥലം. അപ്പം അവിടെ ഇരുത്തിയിരിക്കുകയാണ് അവർ. എന്നിട്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ഓ, എസ്കലേറ്റർ ഉണ്ടോ ഇവിടെ? കർത്താവേ, ആ എസ്കലേറ്റർ എന്നെ പക്ഷേ നടന്ന് കയറാല്ലേ. ആഹാ, എൻ്റെ അമ്മൂ ശകല പൊക്ക കൂടുതലാണോ എന്ന് സംശയം. നിങ്ങൾ നിന്നും ഈടാവുന്നത് വെറും 4200 രൂപ മാത്രം. 10,000 രൂപ MRP ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ നിന്നും ഈടാവുന്നത് വെറും 5,250 രൂപ മാത്രം. കൂടാതെ 15,000 രൂപ MRP ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ നിന്നും ഈടാവുന്നത് വെറും 7,875 രൂപ മാത്രം. അതിനു പുറമെ 20,000 രൂപ MRP ഷോപ്പ് ചെയ്യുമ്പോൾ സൂപ്പറടാ, നല്ല കളർ. എവിടെ? അപ്പോ വിഷ്ണു ട്രയല് നോക്കാൻ വേണ്ടി നിക്കണം കേട്ടാ. ഷർട്ടോ എനിക്ക്? ആ, ഇത് രണ്ടാണ്. കൊള്ളാന്ന് പറഞ്ഞോണ്ട് നിക്കണത്. സൈസ് ആണോന്ന് അറിഞ്ഞൂടാ. ഇതെല്ലാം നോക്കട്ടെ. രണ്ട് ടൈറ്റ് ആണ് കേട്ടാ. അപ്പൊ രണ്ടുപേരും നമ്മളപ്പോൾ ഇവിടെ കയറിയിട്ട് ഇവിടെ കളക്ഷൻസൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പം അതിൻ്റെ പേര് നമ്മൾ ഇറങ്ങിയതാ വിച്ചത് മുന്നേ പോകണം. വിച്ചൊക്കെ മിനിയാന്ന് വന്നപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് കളക്ഷൻ അത്ര പോരാ. കളക്ഷനൊന്നും ഇല്ല. അത് ഷർട്ടൊക്കെ കളക്ഷൻ പോരാ, വേറെ എങ്ങോട്ടേലും പോവാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നത് നമ്മുടെ MOT-യിലാണ് കേട്ടോ. മാൾ ഓഫ് ട്രങ്ക്. ദേവ് വീണ്ടും ഉറക്കായി. നമുക്കിനി അതോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ഒരു സ്റ്റോൾ കഴിഞ്ഞിട്ടുള്ളത് മറ്റേ ടീഷർട്ടിലൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ കേട്ടോ. നമുക്ക് TMC-ന്ന് ചെയ്തല്ലോ എന്ന് ആലോചിക്കാൻ. ഷൈനേച്ചി പോയിച്ചി, ഷൈനേച്ചി ഓൺ ദ ബോർഡ്. നോക്കിയറേ, ദേവു അങ്ങനെ ഉറക്കത്തിലാണ്. സാരി സാരി പൊക്കി വിടെ, സാരി പൊക്കി വിടെ മോളത്തമ്മ. ഷൈനേച്ചി ഷൈനേച്ചി പോയി ചേച്ചി ആടി ഓടി. അമ്മ നോക്കി കാലോചിക്കണേ, കീഴല്ലേ. ഗിഫ്റ്റോ? ഗിഫ്റ്റാ? ലിഫ്റ്റ്. അങ്ങനെ ഷൈനേച്ചി അതിസാഹസ്യമായി എസ്കലേറ്റർ വഴി കയറി.
അപ്പൊ നമ്മള് നേരെ മാക്സിലോട്ട് കയറി അയ്യായി. നല്ല ഉടുപ്പല്ലേ, നല്ല ഉടുപ്പ് സിമ്പിൾ ഉടുപ്പ്. എടാ ഇത് വലുതല്ലേ, പക്ഷെ കളർ ഭയങ്കരമായിട്ട് ഇങ്ങനെ എറിച്ച് നിക്കണം. ഓഹോ, ഇതും കൊള്ളാം, കൊള്ളാട്ടോ, ഡ്രസ്സുണ്ട് ഇത്. ആ ഇത് കൊള്ളാട്ടാ, ഇത് ആൺകുട്ടികൾ കൊള്ളണം തോന്നുന്നു. ആ അടിപൊളി. ആ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ ഇത്. ഓക്കെ അപ്പൊ ദേവ് വിണിച്ചിട്ടില്ല. അപ്പം എവിടെ ഞാൻ എടുത്തത്, എവിടെ? ഓക്കെ ഇത് ഞങ്ങൾ ഒരെണ്ണം എടുത്ത് ഇത് വിച്ച് സെലക്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ ഒരെണ്ണം തേണ്ടേ അത് നോക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഉടുപ്പട്ടോ, അത് കൊള്ളാടാ അഞ്ഞ, അതും കൊള്ളാം. അപ്പൊ അതും എടുക്കാം, ഇതും എടുക്കാം. പിന്നെ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ ഇതും ഞങ്ങൾ എടുക്കുവാണേ. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറയണേ, ഇത് ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു എന്താ ഇത് പറയാ, ഷോർട്സ് ആടാ, ഷോർട്സ് വാങ്ങിച്ച് ഇതുപോലത്തെ ഒരു ഉടുപ്പും കൂടെ വാങ്ങിക്കാം. ഓ ഫൈനലി ദേവ് എണീച്ചിട്ടുണ്ട്. അതാണ് ഞമ്മ റെഡ്. ഓ ഇതുപോലത്തെ പറഞ്ഞ എടുക്കടാ, ഇത് പറഞ്ഞ ഇതെടുക്ക്, അതെടുക്ക്. എവിടെ അത് ചേരൂല, അവക്ക് വലുതായിരിക്കും. പക്ഷെ ഫ്രോക്കൊന്നും വേണ്ടടാ, ഫ്രോക്ക് ഐറ്റംസ് ഒന്നും വേണ്ട, കാരണം അവക്ക് ഫ്രോക്ക് ഐറ്റംസേ ഉള്ളൂ. ഇതുപോലെ കാഷ്വൽ ആയിട്ട് ഇടാനുള്ള ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടാ. ശരിക്കും സംഭവങ്ങളോ, പക്ഷെ ഞങ്ങൾക്ക് തോന്നണം എടുത്തത്തിൽ വലുതായ ചാൻസ് ഉണ്ട്. ഇത് കൊള്ളാം, ഇതെടുക്കാടാ, ഇത് കൊള്ളാം. ഇത് ഒരു സപ്പോസ് ഇത് വലുതാണെങ്കിലും ഇത് മാത്രമായിട്ട് ഇടാം. അപ്പൊ ദേവു പറഞ്ഞ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ് ദേവു അമ്മയ്ക്ക് അഞ്ചെന്നേ? ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. ആ അത് മതി എന്ന് അപ്പൊ നമ്മൾക്ക് ദേവിന് വേണ്ടിട്ട് കാഷ്വൽ ആയിട്ട് ഇത്രയും സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ കൊച്ചിന് ഫ്രോക്ക് ഐറ്റംസ് കുറെ ഉണ്ട്. അപ്പൊ ചില സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങ് വെച്ചു, ചില സാധനങ്ങളൊക്കെ നമ്മൾ അല്ലാണ്ട് എടുത്തു. ഇത്രയും ദേവിക്ക് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ജില്ലെന്നല്ലാത്ത കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. ജില്ലെന്നുള്ളത് ഇവിടെ അത്രയ്ക്ക് ഇല്ല, ജില്ലെന്നുള്ളത് ദേവിന് നല്ലത് വേറെ ഒക്കെ ഉണ്ട്. ഇനി എന്താ നോക്കണേ, സാധനം കാണിച്ചു ആ സാധനം. ആ സംഭവം ദേവന് ഇഷ്ടപ്പെട്ടാന്ന് തോന്നുന്നു. പക്ഷെ അതുപോലത്തെ കളറിന്റെ പാവം നമുക്കുണ്ടല്ലോ, ടിക്കു ബേബി, ടിക്കു ബേബി നമുക്കുണ്ട്, അതുകൊണ്ട് അത് വേണ്ട നമുക്ക്. പക്ഷെ ഇത് കൊള്ളാട്ടെ, ചെമ്മരി ആടാണ് ഇത്, ഇത് കൊള്ളാം. യൂതോ എടുത്ത് ഉമ്മയെ കൊടുക്കണം, അങ്ങ് വെച്ചോ മോനെ അത്. അയ്യോ അവരിവിടെ പിടിച്ച് കെട്ടും മാക്സുകാര്. മാക്സ് അല്ലേ, ആ മാക്സ് ആണ് കേട്ടോ ഇത്. മാക്സ് എവിടെ വിഷ്ണുതോ ബില്ലി നിപ്പുണ്ട്. ദേവ് പുതിയ കളിയിലാണ്, ഇങ്ങനെ കിടക്കും. അപ്പൊ നമ്മളിങ്ങനെ വേണ്ടി പോടി കളി, വേണ്ടി പോടി, വീട്ടിൽ പോടി. പക്ഷെ അതിനേക്ക് ഇതൊക്കെ വേണം, അതിനേക്ക് അതല്ല ബെസ്റ്റ് സാധനം, ഇതാ അടക്കണം. അങ്ങനെ നിക്കറും കൂടെ ഉള്ള അമ്മ ശനെ, ഇത് കൊള്ളാടി വിച്ച്, ഇത് കൊള്ളാടാ ശനക്ക്. അപ്പൊ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി, ഷൈനയുടെ ദേവന്റെ ലാസ്റ്റ് ഫോട്ടോഷൂട്ടും കഴിഞ്ഞു, നമ്മൾ പോവാണ്. അവര് പറഞ്ഞില്ലെന്ന് പറയുന്നു. അമ്മാളുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ ലൈറ്റൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അഴിച്ച് മാറ്റാറാവോ, ഇനിയിപ്പോ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് അഴിച്ച് മാറ്റത്തുള്ളെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളറിയുന്നുള്ള കുറച്ച് കുറച്ച് പേരെ കണ്ടല്ലേ. ഇപ്പൊ ലാസ്റ്റ് തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് എന്തപ്പോഴത്തേനും ഒരു പയ്യ വന്നിട്ട് ഷൈനെടുത്ത് വെച്ച്, ചേച്ചി നിങ്ങളൊക്കെ ഇൻസ്റ്റയിലുള്ളല്ലേ,
അപ്പോ നമ്മളെയും ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി. മാളിൽ ഒരേ മാത്രമേ ഉള്ളു കേട്ടോ. മാളിലൊക്കെ വെച്ച് കാണുന്ന എല്ലാരും വന്ന് സംസാരിക്കും കേട്ടോ. ബാക്കി അവിടെ ഇവിടെ ഒക്കെ ഒന്ന് നോക്കി ഇങ്ങനെയൊക്കെ നോക്കിട്ട് ആ ചൂണ്ടിയെ കാണിച്ചിട്ടാ പോകുന്നു. അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ദേവനൊരു കൊലുസ് മേടിക്കാനാണ്. അപ്പോൾ ഒരു സ്വർണ്ണ കൊലുസ് മേടിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ വെള്ളിയിലൊതുക്കുകയാണ്. അപ്പോൾ ഈ കൊലുസ് ദേവന് മേടിച്ചു കൊടുക്കുന്ന അമ്മയാണ് കേട്ടോ. കൊലുസൊക്കെ വന്നിട്ട് നോക്കുകയാണ്, സെലക്ട് ചെയ്തിട്ട്. സംഭവം പൊളിയാണ് കേട്ടോ, കാണാൻ കറക്റ്റാണ്, നല്ല രസമുണ്ട്. നേരത്തെ ഉണ്ടെന്ന് തളയാണ്, തളയിട്ടുന്നപ്പോൾ ഇവള് ഡെയിലി അത് ഊരിക്കളയും. അങ്ങനെയാണ് ഇപ്പോൾ കൊലുസാക്കിയത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആ കൊലുസ് തന്നെ കൺഫേം ആക്കി ഇട്ടാ കൊള്ളാം. പിന്നെ ആ കൊലുസ് ഇട്ട് കൊടുക്കുവാണ്. കാരണം ആശാത്തി നടന്നു തുടങ്ങിയല്ല, നടന്നു തുടങ്ങിയ വെച്ചാൽ സ്വന്തമായിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു പിടിച്ചിങ്ങനെ നടന്നു തുടങ്ങി സ്വന്തമായിട്ട്. അല്ലാണ്ട് കൈകൂടെ നടക്കുന്നല്ല, പിടിച്ചു പിടിച്ച് നടക്കും. അതുകൊണ്ടിപ്പം കൊലുസാണ് ഇപ്പം അത്യാവശ്യം. കാരണം കട്ടിൽ കിടത്തിയിട്ടൊക്കെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉള്ളിൽ എണീക്കും. എണീക്കുമ്പോൾ നമ്മൾ അടുക്കള നിൽക്കും, അടുക്കളയിൽ നിൽക്കുമ്പോൾ അറിയുകയില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിലുക്കം കേൾക്കുമല്ലോ, ഇത്രയും മുത്തില്ലേ. അപ്പോൾ പിന്നെ കിലുക്ക എപ്പോൾ കേട്ടെന്ന് ചോദിച്ചാൽ മതി. പിന്നെ അതുപോലെ കുറേ പേര് ഇങ്ങനെ കമൻ്റ് ഇടുമായിരുന്നു, നിങ്ങൾ മുത്തുള്ള കൊലുസ് വാങ്ങിച്ച് കൊടുക്കുക എന്നൊക്കെ. അങ്ങനെയാണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊലുസൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീകാര്യത്താണ് കേട്ടോ ഇത് കട, ശ്രീകാര്യം. അങ്ങനെ ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു, ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുവാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനാ പോയെന്ന് അറിയോ? സത്യം ഉറക്കെ പറഞ്ഞാൽ പോയെന്ന് വെച്ചാൽ എനിക്ക് ഒന്നോ രണ്ട് ഷർട്ട് എടുക്കണമായിരുന്നു, അതിനായിട്ടാണ് പോയത്. ഞാനും ഷൈനയും ദേവും അമ്മയും മിച്ചു. അമ്മയെ കൊണ്ട് നമ്മൾ അമ്മ അങ്ങനെ നമ്മളോട് അങ്ങ് പുറത്തോട്ടൊന്നും അധികം വന്നിട്ടില്ല. ഒന്നീ എൻ്റെ കൂടെ അല്ലെങ്കിൽ മിച്ചുണ്ട്, അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പോയിട്ടുള്ളൂ. അങ്ങനെ ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് പോവാന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പൊ പോയപ്പോ ഫസ്റ്റ് ചെന്ന കടയിൽ തന്നെ മുണ്ടി അവരെയും ദേവനെയും അവിടെ ഇരുത്തി. കാരണം ദേവനെ ഇരുത്തി. അപ്പൊ ഷൈന വരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ മേലെ അമ്മ ഇരിക്കുവോ, ദേവനെ കൊണ്ടിരിക്കുവോ, നമ്മളെ പോയിട്ട് ഇതാ വരുന്നു പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും കണ്ടല്ല കളക്ഷൻ ഒന്നത്ര പോരാ, അതെല്ലാം തീർന്നു. ഇതെന്ത് പറ്റി? അപ്പൊ അതെല്ലാം തീർന്നു പോയി. അതിനാണ് അതില് അതുകൊണ്ടാണ് നമ്മൾ അവിടെ നേരെ അടുത്ത നേരെ എംഒടിയിൽ വന്നത്. എംഒടിയിൽ വന്നു, അവിടെയൊക്കെ നോക്കി നോക്കി കണ്ടു, ഇഷ്ടപ്പെട്ടു, ദേവന് വാങ്ങി. എനിക്ക് ഡ്രസ് എടുക്കാൻ അറിയണം കൊണ്ട് മേടിച്ചു. അപ്പൊ എനിക്ക് ഡ്രസ് എടുക്കാനായിട്ട് പോയതാണ്, പോയിട്ട് എടുത്തത് ദേവനാണ്. പിന്നെ ഇന്നലെ അമ്മേനെ കൊണ്ടൊക്കെ ഫുഡ് കഴിക്കാൻ കാരണം വിചാരിച്ചാണ്. അപ്പഴത്തേക്ക് ഇപ്പൊ കുറെ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇപ്പൊ തീറ്റ തീറ്റ മാത്രമേ ഉള്ളൂ, അതാണ് ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടോ, സന്തോഷം. ചിലപ്പം ഞാൻ വിളിച്ചുകൊണ്ട് ഇവരെയും കൊണ്ടുപോകും, ചിലപ്പം വിച്ച് വിളിച്ചുകൊണ്ട് പോണതായിരിക്കും. അപ്പൊ അതാണ് കുറെ ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നു പോയത്. ഇന്നലെ അമ്മേനെ കൊണ്ട് കയറുക, അത് വീഡിയോ ആയിട്ടല്ല, അല്ലാണ്ട് കഴിക്കണമെന്ന് വിചാരിച്ചു. അപ്പഴത്തേക്ക് അമ്മയ്ക്ക് ദേവന് ഒരു കൊലുസ് പഠിക്കുന്നില്ലേ, അങ്ങനെയാണ്. പിന്നെ നേരെ കൊലുസൊക്കെ മേടിച്ചു, ഒരു ഗോൾഡ് മേടിക്കണമെന്നാണ് വിചാരിച്ചത്. എന്തായാലും ഈടൊക്കെ നടക്കാത്ത ഗോൾഡ് ഇപ്പോഴൊന്നും മുന്നേ അമ്മ പറയുന്നു നിറയെ മുത്തുള്ള കൊലുസ് മേടിക്കണമെന്ന്. ചൈന പറഞ്ഞോണ്ടെന്ന് സിമ്പിൾ ആയിട്ട് രണ്ട് മൂന്ന് ചിച്ചിൽ കേൾക്കുന്ന മാത്രം. അപ്പൊ പറഞ്ഞു പറഞ്ഞപ്പോ ഇപ്പൊ മൊത്തത്തിൽ കവറായി വന്നപ്പോഴത്തേക്ക് ഷൈന ഇഷ്ടപ്പെട്ടല്ലോ, ഇഷ്ടപ്പെട്ട കൊള്ളാം. ഞാൻ മനസ്സ് വിചാരിച്ച അത്രക്ക് ഞമ്മ വിചാരിച്ച് ഭയങ്കര ബോറായിരിക്കുന്നു. ബോറൊന്നുമല്ല, നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഇന്നലത്തെ വീഡിയോ കണ്ടില്ല, പൊളിയല്ലായിരുന്നു? പിന്നെ അപ്പോ അപ്പോ പിന്നെ എന്താണ്? അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ എത്രയും പെട്ടെന്ന് നൂറുകെ ആവണമെങ്കിൽ നിങ്ങളെല്ലാം പിന്നെ പറയും.
അല്ല ഇനി ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ എങ്ങനത്തെ വീഡിയോസ് വേണം, കുറെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാനാക്കി വെച്ചിട്ടുണ്ട്. കുറെ റിയാക്ഷൻ വീഡിയോസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നെ ഞാൻ ഇങ്ങനെ എഴുതി ഒരു സ്ഥാനത്ത് എഴുതിയിട്ടെങ്ങനെ കേട്ടോ പറഞ്ഞു വന്നിരിക്കുക. ചാലഞ്ച് ചെയ്യാതെ വേറെ ഒന്നുമില്ല, നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒരു മൂന്നാല് ചാലഞ്ച് ഒക്കെ ചെയ്ത് പൊട്ടിപ്പാളിച്ചായിരിക്കും. ഇഷ്ടമല്ല കാരണം ഇപ്പം അമ്മയും വിച്ചു എല്ലാരും ഒക്കെ ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കി വരാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എന്നെ കാണാൻ പോകാടി കൊറേ പേര് കമന്റ് ആർമി ലുക്ക് പോലീസ് മാൻ ഇഷ്ടപ്പെട്ടോ. കുമ്പം മീശ മതി, അപ്പൊ എന്തായാലും നമ്മള് പോവാണ് നാളെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും.